ആന കരിമ്പന്തോട്ടത്തിൽ കയറിയ പോലെ എല്ലാം ഇടിച്ചങ്ങ് തകർത്തില്ലേ? ആന കരിമ്പന്തോട്ടത്തിൽ കയറി തകർക്കണത് താണ്ടമ്മ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞത് കേട്ടിട്ട് ഇവിടെ വെച്ച് വിളമ്പണ്ട. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഈ സൂഫി ടീച്ചർ ശവമായിരുന്നേനെ. മോനെ എന്നെ ഒന്ന് പിടിച്ചേ. നീ ഒറ്റൊരുത്തനാ ഇത് മുഴുവൻ വരച്ചു വെച്ചത്. അന്ന് ആ റോഡിൽ കിടന്നിരുന്ന പാവെടുത്തുണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ നിനക്ക്? എടുത്തതല്ലോ, കിട്ടിയതല്ലേ. മിണ്ടരുത് നീ. ബോംബെയിലെ അധോലോക രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ ആളെ കൊല്ലാം ഒരു മടിയില്ലാത്തവരാണച്ചോ. ഏതോ ഒരുത്തൻ ബോംബെ എന്ന് വന്നു പറഞ്ഞു, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതോ ഒരുത്തനോ? ഓ, അവനൊന്ന് കാണേണ്ടത് തന്നെയാ. ആറിഞ്ചെട്ടടി പൊക്കം, ഒത്ത ഹൈറ്റും. അവന്റെ കൈകൊണ്ട് ഒരു ഇടി കൊണ്ടിട്ട് ഞാൻ ചളുങ്ങിപ്പോയി. പോലീസിൽ അറിയിച്ചു. അറിയിച്ചാലും പ്രശ്നമാണച്ചോ. പിന്നെ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ ആരും വരില്ല. അറിയിക്കണ്ട, നിനക്കൊക്കെ അത് പറയാം. ഏതായാലും നാളെ വന്നൊരു പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവില്ല. അതെന്താ, നാളെ നീ ആത്മഹത്യ ചെയ്യാൻ പോവാ? അതൊന്നും തീരുമാനമായിട്ടില്ല. ഏതായാലും നാളത്തെ പ്രോഗ്രാമിന് ഞാൻ ഉണ്ടാവില്ല. നാളെ എനിക്ക് പനിയായിരിക്കും. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട നിസാമേ, കാസിം ഭായി എഴുതിയുള്ളുമ്പോ എല്ലാം ശരിയായിക്കോളും. എന്റെ കർത്താവ്, എങ്ങനെ എന്റെ ഒരു ജന്മം. ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും മലയാള സിനിമയുടെ അല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായി മാറിയ ശ്രീ മമ്മൂട്ടി അമരത്തിലെ മുക്കുവനായി മാറിയപ്പോൾ. കുറച്ചുകാലമായി ഞാൻ ചിലതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. പുള്ളേരല്ലേ കൂടപ്പറപ്പിങ്ങളല്ലേ എന്നാണ് എന്റെ വിചാരം. എന്നാൽ പുള്ളേരുടെ ഉള്ളിലിരിക്കുന്ന ഇതാണ്, താഴത്ത് വെച്ചാ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാ പേരരിക്കും, എന്നിട്ട് കണ്ട മണാകുറാച്ചന്മാരുടെ കൂടെ കഴുത്തിയാ കെട്ടിക്കും. എങ്ങനെ സ്വാമിയിരുന്നു നിനക്ക്? മുത്തേ, അച്ഛനെ നീ തകർത്ത് കളഞ്ഞല്ലാടി. മകാളെ, ഈ ഇരിപ്പ് കണ്ട തച്ചനെ സഹിക്കണില്ല. അടുത്തതായി ഇന്ത്യൻ സിനിമാ വേദിയിലെ സൂപ്പർ താരമായ ശ്രീ അമിതാഭ് ബച്ചൻ. ഏക് ഹവായി ഹവാക്കി ചോട്ടേക്ക് തരാ, കഭി അഹം കഭി തോ അഹം. ഓ കട്ടിൽ ഹംനെ ക്യാ ഉസ്കി സജാ മരാ ബബ്ബത്തി, മുജെ ഫിക്തേ തോ നീലോ കേ തക്യാ കേ. ബേ സാല കേ ബാദ് ഏക് ആന്ധി ശബ്ദ ഹന്തേ കേ ദിൻ മുജെ രിഹാ കർ ദിയാ ഗയാ. ഇത്നേ ബഡേ ദുനിയാ മേ ബിനാ കിസി ദോസ്ത് ബിനാ കിസി സപ്നേ സേ മേ അകേല രഹ ഗയാ. ഓ കട്ടിൽ ഹംനെ ക്യാ ഉസ്കി സജാ മരാ ബബ്ബത്തി. മലമ്പുഴയിലെ മന്ദിരോഗാശുപത്രിയിലെ അന്തേയവാസികൾ അവതരിപ്പിക്കുന്ന തിരുവാതിരകളി. നിങ്ങൾ ട്രൂപ്പ് തമ്മിലുള്ള ഉടക്ക് കാരണം രൂപ പോണത് ഞങ്ങൾക്കാ. തൊട്ടടുത്ത് ഓപ്പൺ എയറിൽ ഫ്രീ ആയിട്ട് പ്രോഗ്രാം നടക്കുമ്പോ കാശ് കൊടുത്ത് കാണാൻ ആരെങ്കിലും ഉണ്ടാവും? ടിക്കറ്റൊക്കെ നിങ്ങൾ നേരത്തെ വിറ്റതല്ലേ? ടിക്കറ്റ് വിൽക്കാൻ ഓരോരുത്തരെ ഏൽപ്പിച്ചിരുന്ന എല്ലാം കൂടി തിരിച്ചു കൊണ്ടുവരും. ഞങ്ങൾ എന്ത് വേണമെന്നാണ് സാറന്മാർ പറഞ്ഞത്? പ്രോഗ്രാം നടത്തണ്ടെന്നാണോ? പ്രോഗ്രാം നടത്താതിരുന്ന നാട്ടുകാരുടെ ഞങ്ങൾ വേണ്ട, കൊള്ളണ്ട, ഞങ്ങൾ പ്രോഗ്രാം നടത്തിക്കോളാം. പറഞ്ഞ കാശ് കൊണ്ടുപോവാ. നമുക്ക് ഓഡിയൻസാണ് പ്രശ്നം, എല്ലാം കാശാണ് പ്രശ്നം. അതെ, നിങ്ങൾ പ്രോഗ്രാം നടത്തണോ വേണ്ടെന്ന് ആലോചിച്ച് തീരുമാനിക്കും. മമ്മൂട്ടിക്ക് വന്നേ വാ. നീ എന്താ ഈ ഒളിഞ്ഞു നോക്കുന്നത്? കാസിം ഭയ വടങ്ങാൻ ഇരിപ്പുണ്ടാ നോക്കിയതാണ്. അതെന്തൊക്കെ? കാസിം ഭയ കണ്ടാലറിയോ? കണ്ടാലറിയില്ല. പിന്നെ കൊണ്ടാലറിയോ? കൊണ്ടാലറിയോ? ഇവ നീ വന്നേ.